very happy that we are taking two of the gems of English department along with us. And people do not get the chance to study 3 consecutive years or attend 2 consecutive 3 consecutive years classes of these teachers. So we are so happy. And I don't want to make a long speech, and I'm not supposed to be a person to comment or to praise these people, because they are you know them very well, and we all know them very well. So I would like to conclude my speech with these words. Here goes 2 stars, and welcome the other. Thank you. I've never come across such good teachers in my life. Not that I have seen many of them, but teachers are very cooperative, and they've always helped us whenever we needed their help. And I don't want to say much, because all of them before me have spoken a lot about the teachers who are retiring, and I'd like to thank all my junior friends for organizing such a good farewell party, which we love. Always stay fresh in our memories. Thank you. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ ഗംഗാധൻ സാർ, രവികുമാർ സാർ, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, സെൻ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ സീനിയേഴ്സിനെ അടിച്ച് വായിക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് സാധാരണ തുടർച്ചയായി നടന്നു വരുന്നത്. അത് ഈ വർഷം തുടർച്ചയായി നടന്നു വരുന്നു. അനിവാര്യമായ ഒരു പോലെ വിരലുകൾ എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഛേദിക്കപ്പെടുന്ന വിരലുകൾ പോലെയാണ്. കഷ്ടപ്പെടുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ കഷ്ടപ്പെടുകയും ആ രക്തത്തിൽ നിന്ന് നമ്മൾ വേദന അനുഭവിക്കുകയും ചെയ്യും. ഈ തുടർച്ചയിൽ ഈ സസ്യത്തിൽ നിന്ന് വൃക്ഷത്തിൻ്റെ ഇലകൾ എന്നപോലെ നമ്മൾ ഓരോ വർഷാന്ത്യത്തിലും കൊഴിഞ്ഞു പോകും. അപ്പോഴും അധ്യാപകർ എന്നാണ് അതിൻ്റെ കൊമ്പുകൾ ഇവിടെ തന്നെ ബാക്കിയാവാറാണ് പറയുന്നത്. പക്ഷേ ഈ വർഷം അതിൻ്റെ ശബ്ദമായ രണ്ട് കൊമ്പുകൾ കൂടിയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ തെറ്റിപ്പോകുന്നു. അധ്യാപകർ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വപ്നവും യൗവനവും മൊത്തം 4 ചുവരുകൾക്കുള്ളിൽ ഒരു മെഴുകുതിരി പോലെ മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞ് തീർക്കുന്നവരാണ്. അവരങ്ങനെ തീർത്ത് ഇറങ്ങിപ്പോകുമ്പോൾ സത്യം പറഞ്ഞാൽ വേദനയുണ്ട്. കാരണം ഒരു നല്ല സ്റ്റുഡൻ്റ് ആയിട്ട് അവർക്ക് മുന്നിൽ നിൽക്കാൻ പറ്റാതെ പോയി എന്നുള്ളതുകൊണ്ട്. ഇനി ഗംഗാധരൻ സാറിൻ്റെ തലച്ചോറിലെ ശക്തിയായി പെയ്യുന്ന മഴ പോലെയുള്ള ഗ്രാമർ ക്ലാസ് ഞാൻ കിട്ടാതെ പോകും. അതിൻ്റെ സുഖം ഇനി ആർക്കും അനുഭവിക്കാൻ കഴിയാതെ ചുമരൊല്ലിച്ചിട്ട് ആ ഗ്രാമർ ക്ലാസ് ഇല്ലാതെ അത് ഗ്രാമർ പുസ്തകത്തിൽ ചത്ത് കിടക്കുക തന്നെ ചെയ്യുന്നു. അതുപോലെ തന്നെ താഴ്വരകളിൽ വീഴാറുള്ള മഞ്ഞ് പോലെയാണ് ബാക്കി സാറിൻ്റെ ക്ലാസ്. വളരെ മെല്ലെ വന്നിട്ട് നമ്മൾ തഴുകി കൂടി കടന്നു പോകുന്നു. വളരെ ശാന്തമായി നിശ്ചലമായി കിടക്കുന്ന ആ തടാകവും ഒറ്റ നമുക്ക് വേദനിക്കാം. വെറുമ്പാക്കല്ല, നിറഞ്ഞ വേദന. അധ്യാപകർ പലപ്പോഴും സമൂഹത്തിൻ്റെ താജ്മഹൽ ഭിത്തി നിർമ്മിക്കുന്നവരാണ്. ഒടുവിൽ ഷാജഹാൻ തൊഴിലാളികളെ കൊന്നൊടുക്കിയതുപോലെ നമുക്ക് അവരെ കൊണ്ടാക്കാം. എന്നിട്ട് നമ്മുടെ തലയോട്ടിങ്ങളെ വേദനയുടെ കൊടുങ്കാറ്റ് അടുക്കി പിടിക്കണം. വരാൻ പോകുന്നവരുടെ അക്രന്തമായ സായന്ത്രങ്ങൾക്കിടയിലേക്ക് നമ്മുടെയൊക്കെ ചോരമടക്കുന്ന പ്രാർത്ഥന സംഗീതമായിട്ടുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.